പ്രദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ അഞ്ച് ജില്ലകളിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ മൂന്ന് മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. യുഡിഎഫും ബിജെപിയും തമ്മിൽ ചുരുങ്ങിയത് 20 സീറ്റുകളിലെങ്കിലും ഒത്തുകളി ഉണ്ടായി എന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെയും ആ ഒത്തുകളിയെ അതിജീവിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് എൽഡിഎഫ് കണക്കുകൂട്ടുകയാണ്. യുഡിഎഫ് ബിജെപി ഒത്തുകളിയുണ്ടെന്ന് മുൻ മേയറായ ശ്രീകുമാർ 60 വാർഡുകളിൽ അത്തരമൊരു ഒത്തുകളി ഉണ്ട് എന്ന് ആരോപിക്കുമ്പോൾ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് 20 വാർഡുകളിലെങ്കിലും ഈ ഒത്തുകളി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് ആ ഒത്തുകളിയിലേക്ക് വിരൽ ചൂണ്ടാവുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, എൽ ഡി എഫ് പക്ഷേ കണക്ക് കൂട്ടുന്നു അത്തരത്തിൽ ചില വാർഡുകളിലെങ്കിലും ഈ ഒത്തുകളി വന്നത് അതിജീവിച്ചുകൊണ്ട് 55 സീറ്റുകൾ വരെ നേടാൻ സാധിക്കും എന്നാണ് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നത്. അതിൽ അവർ പ്രധാനമായി ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലാണ്. അവിടെയുള്ള 24 വാർഡുകളിൽ ചുരുങ്ങിയത് 15 വാർഡുകൾ നേടും എന്നാണ് എൽ ഡി എഫിൻ്റെ കണക്ക് കൂട്ടൽ. കഴിഞ്ഞ തവണ 10-9-5 എന്ന നിലയിലായിരുന്നു. 9 സീറ്റുകൾ ബി ജെ പിക്കായിരുന്നു, 10 എൽ ഡി എഫിന്. ആ നിലയിൽ നിന്ന് ഇത്തവണ ചുരുങ്ങിയത് 5 സീറ്റുകളുടെ വർധന വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകും എന്നാണ് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നത്. അതിനവർ പറയുന്ന കാര്യം, കഴിഞ്ഞ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ വി കെ പ്രശാന്തിന് അനുകൂലമായി 24-23 വാർഡുകളിൽ നിന്നിരുന്നു. നല്ല മാർജിനിൽ തന്നെ ആ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. വി കെ പ്രശാന്തിൻ്റെ ജനകീയ ഇടപെടലുകൾ, ഒരു കൗൺസിലർമാരുമായി ചേർന്നുള്ള ഒരു വികസന അജണ്ട എന്നുള്ള ആ വാഗ്ദാനമൊക്കെ ജനം അംഗീകരിച്ചിട്ടുണ്ട്. പോളിംഗ് ശതമാനത്തിലെ കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ ആ നിലയിലുള്ള ഒരു വികാരം വട്ടിയൂർക്കാവിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് എന്നാണ് എൽ ഡി എഫിൻ്റെ കണക്ക് കൂട്ടൽ. അവർ മിനിമം 15 എന്നത് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. എം എൽ എ ആയ പ്രശാന്തും കണക്ക് കൂട്ടുന്നത് 15 മുതൽ 18 വരെ സീറ്റുകളിൽ വിജയിക്കാനാകും എന്നതാണ്. വട്ടിയൂർക്കാവിൽ പക്ഷേ യു ഡി എഫും തികഞ്ഞ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 5 നിന്ന് ചുരുങ്ങിയ പക്ഷം 9 സീറ്റുകളിലേക്കെങ്കിലും എത്തും എന്ന് അവരും കണക്ക് കൂട്ടുന്നു. ബി ജെ പി ഈ പറഞ്ഞതുപോലെ നല്ല പ്രതീക്ഷ വച്ചു പുലർത്തിയിരുന്ന ഇടമാണ് എങ്കിൽ പോലും ബി ജെ പിയുടെ ചില സിറ്റിംഗ് സീറ്റുകളിൽ, അത് കഴിഞ്ഞ തവണ എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്ത സീറ്റുകളാണ്, ആ സീറ്റുകളിൽ ഇത്തവണ കടുത്ത പോരാട്ടം നടന്നത് ബി ജെ പിയുടെ പ്രതീക്ഷകളെ തെല്ലൊന്ന് പിന്നോട്ടടിക്കുന്നുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായി ചില വാർഡുകളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു. വട്ടിയൂർക്കാവിൽ തന്നെ 1-2 സീറ്റുകൾ പുതുതായി പിടിച്ചെടുക്കുമെന്നും പക്ഷേ ചില സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമാകുമെന്നും കണക്ക് കൂട്ടുമ്പോൾ തന്നെ ഈ നേരത്തെ നേടിയ 9 നിന്ന് താഴോട്ട് പോകില്ല എന്ന ഒരു പ്രതീക്ഷ ബി ജെ പി വച്ചു പുലർത്തുന്നുണ്ട്. ബി ജെ പിക്ക് പിന്നീട് പ്രതീക്ഷയുള്ളത് നിയമമാണ്. നിയമത്തെ കഴിഞ്ഞ തവണ 11 സീറ്റ് നേടിയത് 23, ഇത്തവണ 16 സീറ്റുകൾ വരെ നേടി ഒരു ക്ലീൻ സ്വീപ്പ് നടത്താനാകും എന്നാണ് ബി ജെ പി തുടക്കത്തിൽ കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ അത്ര ഭദ്രമായി 16 സീറ്റുകളിലേക്ക് എത്താവുന്ന ഒരു സാഹചര്യം നേമം നിയോജക മണ്ഡലത്തിൽ ഇല്ല എന്ന് ബി ജെ പി ഒടുവിൽ കണക്ക് കൂട്ടുമ്പോഴും അവിടെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 11 നിന്ന് താഴോട്ട് പോകില്ല എന്ന ആ ഒരു നിഗമനത്തിലേക്ക് പാർട്ടി എത്തുന്നുണ്ട്. പലയിടങ്ങളിലും ഈ സിറ്റിംഗ് സീറ്റുകളിൽ നല്ല പോരാട്ടം നടക്കുന്നുണ്ട്. അത് ഇടതുമുന്നണിയുമായി കടുത്ത മത്സരം നടക്കുന്നുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് തൃക്കണ്ണാപുരം, തിരുമല പോലുള്ള വാർഡുകൾ കഴിഞ്ഞ തവണ എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. അവിടെയൊക്കെ വലിയ മത്സരം ഇപ്പോൾ നേരിടേണ്ടി വരുന്നുണ്ട്, കരമന പോലുള്ള വാർഡുകളിലും. അതേസമയം ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഷുവർ സീറ്റ് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന നെടുങ്കാട്, അവിടെ മേയർ കാൻഡിഡേറ്റായ പുഷ്പലതയാണ് സ്ഥാനാർത്ഥി. അവിടെ മത്സരിക്കുന്ന കരമന അജിത്ത് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആ വാർഡ് ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടേക്കുമെന്നുള്ള സൂചനകളുമുണ്ട്. അങ്ങനെ ചിലയിടങ്ങളിൽ അപ്രതീക്ഷിതമായ വലിയ മുന്നേറ്റങ്ങൾ ബി ജെ പി കാഴ്ചവെച്ചിട്ടുണ്ട് നേമം നിയോജക മണ്ഡലത്തിലും എന്ന യാഥാർത്ഥ്യമുണ്ട്. തിരുവല്ലം പോലുള്ള മണ്ഡലത്തിലൊക്കെ അത്തരമൊരു മുന്നേറ്റം ബി ജെ പി സാധ്യമാക്കിയിട്ടുണ്ട് എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അത്തരത്തിൽ പുതിയ ചില വാർഡുകൾ പിടിച്ചെടുക്കുകയും അതേസമയം കഴിഞ്ഞ തവണ എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്ത ചില വാർഡുകൾ നഷ്ടമാവുകയും ചെയ്യും എന്ന ഒരു കണക്കുകൂട്ടൽ ഈ നേമം മണ്ഡലത്തിലും ബി ജെ പിക്കുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായത് ഒരു മാക്സിമം ആണ് എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് ബി ജെ പി ഉള്ളത്. അതുകൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞ തവണ നേടിയ 10 നിന്ന് ഒരു വലിയ മുന്നേറ്റം ബി ജെ പി പ്രതീക്ഷിക്കുന്നില്ല, ഇടതുമുന്നണിയും പ്രതീക്ഷിക്കുന്നില്ല. ഏതാണ്ട് അതേ നിലയിൽ തന്നെ നിൽക്കുമെന്ന് കരുതുമ്പോഴും യു ഡി എഫ് ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. കാരണം തിരുവനന്തപുരത്തെ കോസ്റ്റൽ മേഖല ഇത്തവണ യു ഡി എഫിന് അനുകൂലമായി പൂർണ്ണമായും മാറിയിട്ടുണ്ട് എന്ന കണക്ക് കൂട്ടലാണ് യു ഡി എഫിനുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ 6 നിന്ന് ഒരു മുന്നേറ്റം തിരുവനന്തപുരത്ത് സാധ്യമാക്കാൻ കഴിയും എന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നീടുള്ളത് കഴക്കൂട്ടമാണ്.
കഴക്കൂട്ടം നിയോജകമണ്ഡലമാണ് ബി ജെ പി ഒരുപാട് പ്രതീക്ഷകൾ വച്ച് പുലർത്തുന്ന ഒരിടം. പക്ഷേ കഴക്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതുപോലെയുള്ള ഒരു വമ്പൻ മുന്നേറ്റമായി മാറും എന്ന് ബി ജെ പിയും അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല. കാരണം ബി ജെ പിയുടെ സിറ്റിംഗ് വാർഡുകളിലടക്കം കടുത്ത പോരാട്ടം നടക്കുന്നു. ചില വാർഡുകൾ പിടിച്ചെടുത്തേക്കാമെങ്കിലും സിറ്റിംഗ് വാർഡുകൾ നിലനിർത്താനാകുമോ എന്ന ആശങ്ക ബി ജെ പിക്ക് ഇപ്പോഴുണ്ട്. കാരണം ബി ജെ പിക്ക് നിലവിലുണ്ടായിരുന്ന കരിക്കകം, ആറ്റിപ്ര, പൗടികോണം, ഞാണ്ടൂർ കോണം, ഈ നാല് സീറ്റുകളിൽ അതിശക്തമായ മത്സരമാണ് ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത്. ഈ നാല് സീറ്റുകളും ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു നിലയിലല്ല കാര്യങ്ങളുള്ളത്. പക്ഷേ ഇടവക്കോട് പോലുള്ള ചില വാർഡുകൾ പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് നല്ല സാധ്യത മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചില വാർഡുകൾ പിടിച്ചെടുത്തേക്കാം എന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുമ്പോൾ തന്നെയും കഴക്കൂട്ടത്തും സിറ്റിംഗ് വാർഡുകൾ നിലനിർത്താനാകുമോ എന്ന ആശങ്ക തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടായിട്ടുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. ആ നിലയ്ക്ക് ബി ജെ പി ഒരു നേരിയ മുന്നേറ്റമേ ഈ ഘട്ടത്തിൽ പ്രവചിക്കുന്നുള്ളൂ. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു നേരിയ മുന്നേറ്റം. പക്ഷേ ആ നേരിയ മുന്നേറ്റം യു ഡി എഫിൻ്റെ ഒരു മുന്നേറ്റം കൂടി സാധ്യമാകുമ്പോൾ എൽ ഡി എഫിന് നഷ്ടമുണ്ടാക്കുമെന്നും അങ്ങനെ വന്നാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറാമെന്നുമുള്ള ഒരു പ്രതീക്ഷ ബി ജെ പി ഇപ്പോഴും വച്ചു പുലർത്തുന്നു. അതായത് 40-42 സീറ്റുകൾ നേടാനായാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ സാധിക്കും. കാരണം യു ഡി എഫ് കഴിഞ്ഞ തവണത്തെ 21-ൽ നിന്ന് ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായി എൽ ഡി എഫിന് നഷ്ടമുണ്ടാകും. ആ നിലയിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി ഭരണത്തിലേക്ക് എത്താം എന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു. എൽ ഡി എഫ് ആകട്ടെ 55 സീറ്റുകൾ വരെ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കേവല ഭൂരിപക്ഷം മറികടന്ന് അധികാരത്തിലെത്താമെന്ന് കണക്ക് കൂട്ടുമ്പോൾ യു ഡി എഫിൻ്റെ കണക്ക് കൂട്ടൽ 35 സീറ്റുകൾ വരെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇനി നിശബ്ദമായി യു ഡി എഫിന് അനുകൂലമായ ഒരു ന്യൂനപക്ഷ ഏകീകരണം കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ഏതുപോലെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തിരുവനന്തപുരത്ത് 2010-ൽ ഉണ്ടായതുപോലെ 40-42 സീറ്റുകൾ വരെ നേടാനാകും എന്നും യു ഡി എഫ് കണക്ക് കൂട്ടുന്നു. അങ്ങനെ മൂന്ന് പേരും ശുഭാപ്തി വിശ്വാസത്തിലാണ്. പക്ഷേ ആ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെ യു ഡി എഫ് ബി ജെ പി ഒത്തുകളി ഉണ്ടായിട്ടുണ്ട് എന്ന ഇടതു നേതാക്കളുടെ ഈ മുൻകൂർ ജാമ്യമെടുക്കലും യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് ബി ജെ പിയെ തോൽപ്പിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന ബി ജെ പിയുടെ മുൻകൂർ ജാമ്യമെടുക്കലും സത്യത്തിൽ തിരുവനന്തപുരത്ത് ഒരു യു ഡി എഫ് അനുകൂലമായ വികാരം ഉണ്ടായിട്ടുണ്ടോ എന്നതിൻ്റെ സൂചന കൂടിയായി ബാക്കിയാകുന്നുണ്ട്.